ഹായ് ഫ്രണ്ട്സ്, കോമ്പസ് സർവേയിങ്ങിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായ മാഗ്നറ്റിക് ഡിക്ലിനേഷനെ പറ്റിയാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ അറ്റ് എ പ്ലേസ് ഇസ് ദി ഹൊറിസോണ്ടൽ ആംഗിൾ ബിറ്റ്വീൻ ട്രൂ മെറിഡിയൻ ആൻഡ് മാഗ്നറ്റിക് മെറിഡിയൻ. അപ്പോൾ ഇതിൻ്റെ ഡെഫിനേഷനിൽ നമുക്ക് രണ്ട് ടേംസ് നോട്ട് ചെയ്യാം. ഒന്ന് ട്രൂ മെറിഡിയൻ, പിന്നൊന്ന് മാഗ്നറ്റിക് മെറിഡിയൻ. അപ്പോൾ ഈ ഡിക്ലിനേഷനെ പറ്റി പറയുന്നതിന് മുമ്പ് ഈ രണ്ട് ടേംസ് എന്താണെന്നും അതിൻ്റെ കോൺസെപ്റ്റും നമ്മളൊന്ന് ക്ലിയർ ചെയ്യേണ്ടതാണ്. ഇതാണ് നമ്മുടെ എർത്തിൻ്റെ സർഫസ്. അപ്പം നമുക്കറിയാം എർത്തിൻ്റെ നോർദേൺ മോസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് നോർത്ത് പോളാണ്. അപ്പോൾ നോർത്ത് പോളിനെ നമുക്ക് ജിയോഗ്രഫിക് നോർത്ത് അല്ലെങ്കിൽ ട്രൂ നോർത്ത് എന്ന് വിളിക്കാം. ട്രൂ നോർത്ത്. അതേപോലെ എർത്തിൻ്റെ സതേൺ മോസ്റ്റ് പോയിൻറ്റിനെ നമുക്ക് സതേൺ മോസ്റ്റ് പോയിൻ്റാണ് സൗത്ത് പോൾ. ആ സൗത്ത് പോളിനെ നമുക്ക് വിളിക്കാം ജിയോഗ്രഫിക് സൗത്ത് അല്ലെങ്കിൽ ട്രൂ സൗത്ത്. ഓക്കെ, അപ്പം ഈ രണ്ട് പോയിൻ്റ്സിനെ, അതായത് ട്രൂ നോർത്തും ട്രൂ സൗത്തും എർത്ത് സർഫസിലൂടെ ജോയിൻ ചെയ്യുന്ന ആ ഒരു ലൈനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രൂ മെറിഡിയൻ. ഓക്കെ, അപ്പോൾ ടി എസ് എന്ന് പറയുന്നത് ട്രൂ സൗത്ത് ആണ്, ടി എം എന്ന് പറയുന്നത് ട്രൂ മെറിഡിയൻ ആണ്. അപ്പോൾ ഇതിൽ ഈ ട്രൂ നോർത്തും ട്രൂ സൗത്തും ഈ പോയിൻ്റ്സ് ഫിക്സ് ചെയ്യുന്നത് ആസ്ട്രോണോമിക്കൽ ഒബ്സർവേഷൻസ് വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ അതൊരിക്കലും മാറില്ല, അത് ഫിക്സഡ് പോയിൻ്റ്സ് ആണ്, അത് അവിടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രൂ മെറിഡിയൻ എന്ന ലൈൻ ഒരു ഫിക്സഡ് ഡയറക്ഷനിലായിരിക്കും എപ്പോഴും, അതൊരിക്കലും മാറില്ല. ഇനി നമുക്കറിയാം എർത്തിനൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പം ഒരു പോയിൻ്റിലെ ഒരു പ്ലേസിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് എന്താണ്? മാഗ്നറ്റിക് കോമ്പസ്. അപ്പോൾ ഒരു പ്ലേസിൽ മാഗ്നറ്റിക് കോമ്പസ് വെച്ചാൽ അതിലെ കോമ്പസ് ഫേസ് ചെയ്യുന്ന ആ ഒരു നോർത്ത് സൗത്ത് ഡയറക്ഷൻ, ആ ഡയറക്ഷനിലൂടെ നമ്മളൊരു ലൈൻ വരക്കുകയാണെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു ലൈനിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് മെറിഡിയൻ. ആ മാഗ്നറ്റിക് മെറിഡിയൻ ജോയിൻ ചെയ്യുന്നത് മാഗ്നറ്റിക് നോർത്തിനെയും മാഗ്നറ്റിക് സൗത്തിനെയും ആയിരിക്കും. ഓക്കെ, സോ എം എൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് മാഗ്നറ്റിക് നോർത്ത്, എം എസ് ഇസ് മാഗ്നറ്റിക് സൗത്ത്. അപ്പോൾ ഈ രണ്ട് പോയിൻസിനെയും ജോയിൻ ചെയ്യുന്ന ആ ഒരു ലൈനിന് പറയുന്ന പേരാണ് മാഗ്നറ്റിക് മെറിഡിയൻ. ഇപ്പോൾ ക്ലിയർ ആയല്ലോ മാഗ്നറ്റിക് മെറിഡിയനും ട്രൂ മെറിഡിയനും എന്താന്നുള്ളത്. അപ്പം ഇതിൻ്റെ വൺ ഓഫ് ദ മെയിൻ ഡിഫറൻസ്, ഈ മാഗ്നറ്റിക് മെറിഡിയനും ട്രൂ മെറിഡിയനും തമ്മിലുള്ള വൺ ഓഫ് ദ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ട്രൂ മെറിഡിയൻ ഇറ്റ് ഇസ് എ ഫിക്സഡ് പോയിൻ്റ്. ഓക്കെ, ഇറ്റ് ഇസ് എ ഫിക്സഡ് മെറിഡിയൻ, ഇറ്റ് വോണ്ട് ചേഞ്ച് ഇറ്റ്സ് പൊസിഷൻ. പക്ഷേ അതേ സമയത്ത് നമ്മുടെ മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് പറയുന്നത് അതെപ്പോഴും ഈ ട്രൂ മെറിഡിയൻ്റെ വെസ്റ്റേൺ സൈഡിലേക്കും ഈസ്റ്റേൺ സൈഡിലേക്കും ഇങ്ങനെ ചെറുതായിട്ട് ഡിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഓരോ പോയിൻറ്റിലും അത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഓർത്ത് വെക്കാനൊരു ട്രിക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പം ട്രൂ മെറിഡിയൻ ആ പേരിൽ തന്നെ ഉണ്ട്. ട്രൂ എന്ന് പറഞ്ഞാൽ എന്താ? ട്രൂത്ത്. അപ്പം ട്രൂത്ത് എന്ന് പറഞ്ഞാൽ സത്യം. സത്യം മാത്രം പറയുന്ന ഒരാൾക്ക് അവർ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും മാറ്റി പറയേണ്ടി വരില്ല. അവർക്ക് അവർ പറയുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റും. കാരണം എന്താ? അവർ പറയുന്നത് സത്യമാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ ട്രൂ മെറിഡിയൻ, അതെപ്പോഴും ഈ ഒരു നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ ഫിക്സഡ് ആയിട്ട് ഉറച്ചു നിന്നോളും. അതേസമയത്ത് മാഗ്നറ്റിക് മെറിഡിയൻ, ഈ മാഗ്നറ്റ് എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ പ്രോപ്പർട്ടി എന്താണ്? എവിടെയെങ്കിലും ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്താൽ ഈ മാഗ്നറ്റ് അങ്ങോട്ടേക്ക് പോകും അല്ലേ. അപ്പോൾ അതേ ഒരു മാഗ്നറ്റിനെ പോലെ തന്നെ മാഗ്നറ്റിക് മെറിഡിയനും അങ്ങനെയാണ്. അതിൻ്റെ പൊസിഷൻ അതിങ്ങനെ, അതിൻ്റെ ഡയറക്ഷൻ അതിങ്ങനെ ചെറുതായിട്ട് മാറ്റിക്കൊണ്ടിരിക്കും. നമുക്ക് നേരത്തെ വായിച്ച മാഗ്നറ്റിക് ഡിക്ലിനേഷൻ്റെ ഡെഫിനേഷനിലേക്ക് ഒന്നുകൂടെ നോക്കാം. മാഗ്നറ്റിക് ഡിക്ലിനേഷൻ അറ്റ് എ പ്ലേസ് ഇസ് ദ ഹൊറിസോണ്ടൽ ആംഗിൾ ബിറ്റ്വീൻ ട്രൂ മെറിഡിയൻ ആൻഡ് മാഗ്നറ്റിക് മെറിഡിയൻ. അപ്പോൾ ഇവിടെ ഇതാ ട്രൂ മെറിഡിയൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, മാഗ്നറ്റിക് മെറിഡിയൻ ഉണ്ട്. അതിൻ്റെ ഇടയിലുള്ള ഹൊറിസോണ്ടൽ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ. ഇപ്പോൾ എല്ലാവർക്കും ഇത് ഒന്നുകൂടെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി രണ്ട് ടൈപ്പ് ഡിക്ലിനേഷൻ ഉണ്ട്.
അപ്പോൾ ഈ കേസിൽ ട്രൂ മെറിഡിയൻ്റെ വെസ്റ്റേൺ സൈഡിലേക്കാണ് നമ്മുടെ മാഗ്നറ്റിക് മെറിഡിയൻ കിടക്കുന്നത്. അപ്പോൾ ഇതിന് വിളിക്കുന്ന പേരാണ് ഡിക്ലിനേഷൻ വെസ്റ്റ്. അതേപോലെ നമ്മൾ അതിൻ്റെ ഈസ്റ്റേൺ സൈഡിലേക്കാണ്, ട്രൂ മെറിഡിയൻ്റെ ഈസ്റ്റേൺ സൈഡിലേക്കാണ് മാഗ്നറ്റിക് മെറിഡിയൻ എങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിക്ലിനേഷൻ ഈസ്റ്റ്. ഈ ഡിക്ലിനേഷൻ ഈസ്റ്റ് എന്നുള്ളത് അതിൻ്റെ വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഡിക്ലിനേഷൻ വെസ്റ്റിൻ്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. ഇത് ഓർത്ത് വെക്കാനൊരു ട്രിക്കുണ്ട്. നമ്മുടെ ഒരു ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. അതിൽ എക്സിൻ്റെ ഈസ്റ്റേൺ ഡയറക്ഷനിലേക്ക് പോകുന്ന എക്സ് ആണല്ലോ എപ്പോഴും പോസിറ്റീവ്, അതേപോലെ വെസ്റ്റേൺ സൈഡിലേക്ക് പോകുന്ന എക്സ് ആക്സിസ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അതേപോലെ മെറിഡിയൻ്റെ കേസിലും വെസ്റ്റേൺ സൈഡിലേക്ക് പോകുന്ന ഡിക്ലിനേഷൻ ആണെങ്കിൽ അത് നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കും എക്സ് ആക്സിസ് പോലെ തന്നെ. അതേപോലെ ഈസ്റ്റേൺ സൈഡിലേക്ക് പോകുന്ന മാഗ്നറ്റിക് മെറിഡിയൻ ആണെങ്കിൽ ആ ഡിക്ലിനേഷൻ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കും. ഫോർ എക്സാമ്പിൾ, ഈ ഡിക്ലിനേഷൻ്റെ വാല്യൂ 1 ഡിഗ്രി ആണെന്ന് ഇമാജിൻ ചെയ്യുക. ഈ ഒരു വെസ്റ്റേൺ സൈഡിലേക്കുള്ള ഡിക്ലിനേഷൻ്റെ വാല്യൂ 1 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുക 1 ഡിഗ്രി വെസ്റ്റ് എന്നായിരിക്കും. അതേപോലെ ഇതിൻ്റെ എക്സാമ്പിൾ, ഇതിൻ്റെ നമ്മൾ 2 ഡിഗ്രി ആണല്ലേ, 3 ഡിഗ്രി ആണ് ഈ ഡിക്ലിനേഷൻ്റെ വാല്യൂ എങ്കിൽ നമ്മളത് ഡിനോട്ട് ചെയ്യുക 2 ഡിഗ്രി ഈസ്റ്റ് എന്നാണ്. അപ്പോൾ എപ്പോഴും ഡിക്ലിനേഷൻ്റെ കൂടെ അതിൻ്റെ ഡയറക്ഷൻ കൂടെ നമ്മൾ ഡിനോട്ട് ചെയ്യും, എന്നാലാണ് അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് മനസ്സിലാവുള്ളൂ. ഇനി പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ, അധികവും പ്രോബ്ലംസ് ആണല്ലോ പി എസ് സിക്ക് ഈ ഒരു ടോപ്പിക് എന്ന് ചോദിക്കുന്നത്. പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ള ഒരു ഫോർമുലയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ട്രൂ ബെയറിംഗ് ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ബെയറിംഗ് പ്ലസ് ഓർ മൈനസ് ഡിക്ലിനേഷൻ. അപ്പോൾ ഈ കേസിൽ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നോക്കുന്നത് നമ്മുടെ ഈ വെസ്റ്റ് ആണോ ഈസ്റ്റ് ആണോ ഡിക്ലിനേഷൻ എന്ന് നോക്കിയിട്ടാണ്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ തന്ന ഡിക്ലിനേഷൻ ഈസ്റ്റ് ആണെങ്കിൽ നമ്മളിവിടെ പോസിറ്റീവായിട്ടാണ് എടുക്കുക ഫോർമുലയിൽ. അതേപോലെ ഡിക്ലിനേഷൻ വെസ്റ്റ് ആണെങ്കിൽ നമ്മൾ ഈ ഫോർമുലയിൽ മൈനസ് ആണ് എടുക്കുക.